ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് തിരുചിത്രാമ്പലം എന്ന ധനുഷ് മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ആദ്യമായി തന്നെ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തിരുചിത്രാമ്പലം സിനിമയിൽ ധനുഷും പ്രകാശ് രാജ്, ഭാരതീയ രാജ, നിത്യ മേനോൻ ഇത്രയും പേരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ലവ് ഫെയിലിയർ മൂവിയാണ്. കുറച്ച് സ്ലോ ആണ് സിനിമ, ഭയങ്കര ലാഗ് അടിപ്പിക്കുന്ന സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്ലോ ആയിട്ട്, ഭയങ്കര ഒരു പ്രത്യേക ഉര്യാദി സെൻറ്റിമെൻറ്റും ഒക്കെ ആയിട്ടൊരു പ്രത്യേക മൂവിയാണ്. സിനിമ എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല. എന്ന് വെച്ചാൽ സിനിമ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം, ചില ഈ രീതിയിൽ കാണുന്നവർക്ക് ഇഷ്ടമാവും. എന്ന് വെച്ചാൽ ഒരു കുറച്ച് ഗ്രാമവും കുറച്ച് അച്ഛനും മോനും മുത്തശ്ശനും കുടുംബങ്ങളൊക്കെ കൂടിയുള്ള ഒരു കഥയും അതിൻ്റെ കൂടെ ഒരു ധനുഷ് ഒരു എന്താണ് ഫുഡ് ഡെലിവറി ബോയ് ആയിട്ടാണ്, ഒരു ഒരു പ്രത്യേക മൂവി. എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ എന്താ പ്രകാശ് രാജ് ഇതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ്, അച്ഛനും മോനും കൂടെയുള്ള ബന്ധത്തിൻ്റെ കഥ ഒക്കെ അതിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്നാലും അത് സിനിമ വല്ലാതെ അണ്ട് ലാഗ് അടുപ്പിച്ചു പോയി. എന്തോ ഒരു സിനിമക്ക് എന്തോ ഒരു കുറേ കഥകൾ കണ്ട പോലെ, നമ്മൾ കണ്ട കുറേ സ്റ്റോറി പോലൊക്കെ സിനിമ തോന്നും, അങ്ങനെ ഒരു ഫിലിം. ഇതുപോലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടമാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സിനിമ ഒന്നും കൂടി നന്നാക്കി എടുക്കായിരുന്നു. ധനുഷിനെ വെച്ചൊക്കെ എടുക്കുമ്പോൾ ധനുഷും പ്രകാശ് രാജും, പ്രകാശ് രാജ് വളരെ നന്നായി സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ധനുഷായാലും പ്രകാശ് രാജായാലും നിത്യമേനോനായാലും ഭാരതി രാജ ഒക്കെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കഥക്കൊരു ഒരു ഊർജം പോരാ. പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.